നമസ്കാരം. എസ് ബി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊച്ചു ചക്കരശ്ശി എന്ന പാഠത്തിലെ പാഠപുസ്തകത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. പാഠപുസ്തകത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തത്, വൃക്ഷങ്ങളിൽ വച്ച് വൃക്ഷം മാവ് തന്നെയാണെന്ന് ലേഖകൻ സമർത്ഥിക്കുന്നത് എങ്ങനെ? വൃക്ഷങ്ങൾക്ക് നൽകുന്ന വിശേഷണങ്ങൾ എത്രമാത്രം ഉചിതമാണ്? പാഠസന്ദർഭം വിശകലനം ചെയ്ത് സ്വാഭിപ്രായം സമർത്ഥിക്കുക. കേരളീയരുടെ ദൈനംദിന ജീവിതവുമായി ഇത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന വേറൊരു മരമില്ല. കേരളീയരുടെ ദൈനംദിന ജീവിതവുമായി ഇത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന വേറൊരു മരമില്ല. പ്രായം ചെന്നവർക്കും കുട്ടികൾക്കും വളരെ പ്രിയപ്പെട്ടതാണ് മാവ്. ലേഖകൻ ഈ അഭിപ്രായത്തെ സമർത്ഥിക്കാനായി നിരത്തുന്ന യുക്തികളെല്ലാം വളരെ ശരിയാണ്. ലേഖകൻ ഈ അഭിപ്രായത്തെ സമർത്ഥിക്കാനായി നിരത്തുന്ന യുക്തികളെല്ലാം വളരെ ശരിയാണ്. ഒരു വീടെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരു നാട്ടുമാവിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന വീടായിരിക്കും. ഒരു വീടെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരു നാട്ടുമാവിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന വീടായിരിക്കും. നാട്ടുമാവുകളാണ് നമ്മുടെ വേനലുകൾക്ക് ശമനമായി നിന്നത്. നാട്ടിലെ ഉത്സവങ്ങളും പൂരങ്ങളും ഒക്കെ നടത്തിയിരുന്നത് ഇത്തരം മാവുകളുടെ തണലിലായിരുന്നു. നാട്ടിലെ ഉത്സവങ്ങളും പൂരങ്ങളും ഒക്കെ നടത്തിയിരുന്നത് ഇത്തരം മാവുകളുടെ തണലിലായിരുന്നു. വഴിയാത്രക്കാർക്ക് തളർച്ച മാറ്റാൻ, കുട്ടികൾക്ക് കളിക്കാൻ, ആഘോഷക്കാർക്ക് ആഘോഷിക്കാൻ, അങ്ങനെ എന്തെന്ത് സഹായങ്ങളാണ് മാവ് ചെയ്യുന്നത്? പഴയ കാലത്ത് പ്രത്യേകിച്ചും മാവ് വളരെ ഉപകാരിയായിരുന്നു. വൃക്ഷങ്ങൾ പലതുണ്ടെങ്കിലും വൃക്ഷങ്ങൾ വച്ച് വൃക്ഷമായത് മാവ് തന്നെയാണ്. മാവ് തളിരിടുമ്പോൾ മുതൽ നാട്ടിൻ പുറത്ത് ഉത്സവം തുടങ്ങും. ഗ്രാമീണ അന്തരീക്ഷത്തിൽ മാമ്പൂവിൻ്റെ മൃദുലമായ മണം നിറയും. ഉണ്ണിമാങ്ങ പരുവം മുതൽ മാവിൻ ചുവട്ടിൽ കുട്ടികൾ കൂടും. ഏത് പരുവത്തിലും മാങ്ങ ഉപയോഗിക്കാൻ കൊള്ളാം. പച്ച മാങ്ങ ഉപ്പ് ചേർത്ത് കറുമുറെ ചവച്ച് തിന്നാൽ കണ്ടുകൊണ്ട് നിൽക്കുന്നവൻ്റെ വായിൽ പോലും വെള്ളം മുറും. മാമ്പഴം അമൃതിനെ തുല്യമാണ്. അതിൻ്റെ രസം വ്യത്യാസമാണ്. മാങ്ങാക്കാലം കഴിഞ്ഞാലും മാങ്ങ അച്ചാർ, അടമാങ്ങ, പുളി ഉണക്കിയ മാങ്ങ എന്നിവ വീടുകളിൽ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. മാങ്ങയുടെ അണ്ടിപ്പരിപ്പ് ഔഷധ ഗുണമുള്ളതാണ്. മാങ്ങ പരിപ്പ് പൊടിച്ച് മാവാക്കി ശുദ്ധീകരിച്ച് പായസം പോലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കും. ഇത് പല രോഗങ്ങൾക്കും നല്ലതാണ്. അതുകൊണ്ടാണ് മാവിന് ഇത്രയും ശ്രേഷ്ഠത ലഭിച്ചത്. മാവിനോട് നമുക്ക് നോക്കുന്ന പ്രതിപത്തി അതിൻ്റെ വിശേഷണ പദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു മരങ്ങൾക്കും കിട്ടാത്ത അത്ര വിശേഷണങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു മരമാണ് മാവ്. ഉദയഭാനു കൊടുത്തിട്ടുള്ള പ്രയോഗങ്ങൾ ഓരോന്നും ഓരോ പ്രദേശത്തുകാർ മാവിന് നൽകിയ വിശേഷണങ്ങൾ തന്നെയാണ്. ചക്കരച്ചി, കൊച്ചു ചക്കരച്ചി, കുരുടിച്ചി എന്നിങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. നാട്ടിൻ പുറത്ത് ഇങ്ങനെയുള്ള അനേകം പേരുകൾ കാണാം. ചക്കര മാങ്ങ, തേൻമാങ്ങ, നെല്ലിക്ക മാങ്ങ, പൊളിച്ച മാങ്ങ, ചകിരി മാങ്ങ, ഗോമാങ്ങ, തത്തചുണ്ടൻ മാങ്ങ, കിളിച്ചുണ്ടൻ മാങ്ങ, ആരൻ മാങ്ങ എന്നിങ്ങനെ നീണ്ടുപോകുന്നു ആ പേരുകൾ. ചുരുക്കത്തിൽ, ഓരോ മലയാളിക്കും മറക്കാനാവാത്ത നിരവധി അനുഭവങ്ങൾ നൽകുന്ന ഒരു മരമാണ് മാവ്. തിരുവാതിര, ഓണം തുടങ്ങിയ ഉത്സവങ്ങൾക്ക് ഊഞ്ഞാലിടുന്നത്
ആരും മറക്കാനിടയില്ല കാലം ഏറെ കഴിഞ്ഞ് ഇന്നത്തെ കാലത്തേക്ക് നോക്കുമ്പോൾ മാവിനെ പഴയ കാലത്തുള്ള സ്ഥാനം ഉണ്ടോ എന്ന് സംശയമാണ് അത് മാവിന്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ മരങ്ങളുടെ കാര്യത്തിലും സംഭവിക്കുന്നു എല്ലാ മരങ്ങളും നാം വെട്ടി മാറ്റി സിമന്റ് കൊട്ടാരങ്ങൾ പണിയുകയാണല്ലോ എന്നിരുന്നാലും ഇന്ന് ഒരു ഒട്ടുമാവോ മൂവാണ്ടൻ മാവോ കുഴിച്ചിടാത്തവർ ചുരുക്കമായിരിക്കും അടുത്ത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസറാണ് പഠിക്കാൻ പോകുന്നത് മരവും മനുഷ്യനും തമ്മിലുള്ള കേവലമായ ബന്ധമാണോ കൊച്ചു ചക്കരച്ചിയും അമ്മയും തമ്മിലുണ്ടായിരുന്നത് പരിശോധിക്കുക അപ്പൊ അതിന്റെ ഉത്തരം ഭാഗം കഴിഞ്ഞ് ലേഖകനും അമ്മയും തറവാട്ട് വീട്ടിൽ താമസം തുടങ്ങിയതോടെയാണ് കൊച്ചു ചക്കരച്ചിയുമായി കൂടുതൽ പരിചയപ്പെട്ടത് അമ്മയും മാവും തമ്മിൽ ഒറ്റ സൗഹൃദമാണ് സൗഹൃദമാണ് പുലർത്തിയിരുന്നത് സൗഹൃദത്തിന് ഉപരി വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് അവർ മാവിനെ കരുതിയത് ഒരു കുടുംബനാഥനായും അതിലേറെ തറവാടിന്റെ രക്ഷകനായും അമ്മ മാവിനെ കാണുന്നു നാല് കെട്ടിനും നെൽപ്പുരയ്ക്കും മധ്യേയുള്ള തെക്കേ മുറ്റത്ത് അത് നിൽക്കുന്നത് വീടിന്റെ ഐശ്വര്യമായി തന്നെയാണ് അമ്മ കണക്കാക്കുന്നത് കൊച്ചു ചക്കരച്ചി മാളികയുടെ താടിയും മോടിയും മറച്ചിരുന്നു എങ്കിലും വെട്ടിക്കളയാൻ കഴിഞ്ഞിരുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായപ്പോൾ മാങ്ങ പറിച്ച് വിൽക്കാൻ ശ്രമിച്ചു അതിൽ കൂടുകെട്ടി ആധിപത്യം സ്ഥാപിച്ചിരുന്ന നീര് അതിനനുവദിച്ചില്ല മാവിനെയും വിൽക്കാമായിരുന്നു എങ്കിലും അതിനെ വിൽക്കാൻ അമ്മ സമ്മതിച്ചിരുന്നില്ല തായിത്തടിയുടെ വണ്ണവും പൊക്കവും ശാഖകളില്ലാത്തതുമായ 19 അടി പൊക്കമുള്ള ഒറ്റ തടിയായി നിന്ന ചക്കരച്ചിയെ വാങ്ങാൻ പട്ടാളക്കാർ പോലും വന്നു അങ്ങനെ ഇരിക്കവെയാണ് 8-10 അടി പൊക്കത്തിൽ തൊലി പൊളിഞ്ഞ് തടി ജീർണിച്ചിരുന്നത് കണ്ടത് തടി മുറിഞ്ഞു വീണ് വലിയ ആപത്തുണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് അതിനെ വെട്ടിക്കളയെന്ന് പറഞ്ഞിട്ടും അതിനെ വെട്ടിക്കളയാൻ അമ്മ സമ്മതിച്ചില്ല കൊച്ചു ചക്കരച്ചി നേരുള്ള മാവാണ് അവൾ ഒരു ദോഷവും വരുത്തുകയില്ല എന്ന അമ്മയുടെ ഉറച്ച വിശ്വാസം ആ വൃക്ഷത്തോടുള്ള അടങ്ങാത്ത സ്നേഹമായിരുന്നു ജീവഛേദകമായ രോഗം പിടിപെട്ടിട്ടും ഏതൊന്നും സംഭവിക്കാതെ അത് സന്തോഷത്തോടെ തളിർക്കുകയും പൂക്കുകയും കായ്ക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് ഒരു വൃശ്ചിക ധനുമാസത്തിൽ ചെറിയ ഒരു കാറ്റത്ത് അത് നിലം പതിച്ചു തെക്കു പടിഞ്ഞാറു മാറി വലിയ കുഴപ്പമൊന്നും വരുത്താതെ കരുതി കൂട്ടി ചെയ്തതുപോലെ നിലം പതിച്ചു അമ്മ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായിരുന്നു കൊച്ചു ചക്കരച്ചി ആരെയും ചതിച്ചില്ല കൊച്ചു ചക്കരച്ചി നേരു കാണിച്ചു വിദഗ്ധനായ ഒരു മരം വെട്ടുകാരൻ എത്ര ശ്രമിച്ചാലും ചെയ്യാനാകാത്ത ഒരു കൃത്യം ചക്കരച്ചി ചെയ്തു തീർത്തു ഇത്രയും മിഴുവാർന്ന മാവ് എന്ന ഒരു കഥാപാത്രത്തെ മലയാള കഥകളിൽ നമുക്ക് കാണാൻ കഴിയില്ല അത് ബുദ്ധിയും വിവേകവും ആത്മാർത്ഥതയും ദീർഘവീക്ഷണവുമുള്ള മനുഷ്യ കഥാപാത്രമായി തന്നെ കഥയിൽ പ്രശോഭിക്കുന്നു അടുത്ത് നമ്മൾ മൂന്നാമത്താണ് പഠിക്കാൻ പോകുന്നത് കൊച്ചു ചക്കരച്ചിക്ക് കൈവരുന്ന മനുഷ്യ ഭാവങ്ങളാണ് ഈ ലളിതോപന്യാസത്തെ കൂടുതൽ ഹൃദ്യമാക്കുന്നത് വിശകലനം ചെയ്യുക മലയാള അതിന്റെ ഉത്തരം മലയാള ഉപന്യാസ ശാഖയിൽ അതിപ്രധാനമായ ഒരു സ്ഥാനമാണ് എ.പി. ഉദയഭാനുവിന് ഉള്ളത് അദ്ദേഹത്തിന്റെ ഉപന്യാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിലെ നർമ്മമാണ് ജീവിത അനുഭവങ്ങളെ നർമ്മത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കുന്നതിൽ മിടുക്കനാണ് ഉദയഭാനു
ധർമ്മം എന്ന ആഗ്രഹത്തിന്റെ ഉപന്യാസങ്ങളുടെ സഹജ സ്വഭാവം ഈ ലഘു ഉപന്യാസത്തിലും നമുക്ക് കണ്ടെത്താം. അത്തരത്തിൽപ്പെട്ട ഒരു ജീവിത അനുഭവമാണ് ലേഖകൻ ഈ ലഘു ഉപന്യാസത്തിലും വിവരിക്കുന്നത്. എന്നാൽ തൻ്റെ മറ്റു ഉപന്യാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചെറുകഥയുടെ തലത്തിലേക്ക് കൊണ്ടുപോകാൻ എഴുത്തുകാരന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഹൃദ്യമാണ് ഈ ഉപന്യാസം. തറവാട്ടിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന മാവ് മരം ഒരു മഴയിൽ വീടിന് ഒരു പരിക്കും വരുത്താതെ മറിഞ്ഞു വീണ സംഭവമാണ് ഉദയഭാനു ഇതിൽ വിശദീകരിക്കുന്നത്. കേട്ടപാടെ മറന്നു കളയുന്ന ഈ സംഭവത്തിന് മജ്ഞയും മാംസവും നൽകി ഒരു ചെറുകഥ പോലെ ആസ്വാദ്യമാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. കേട്ടപാടെ മറന്നു കളയുന്ന ഈ സംഭവത്തിന് മജ്ഞയും മാംസവും നൽകി ഒരു ചെറുകഥ പോലെ ആസ്വാദ്യമാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഇതിനെ സഹായിച്ചത് അദ്ദേഹത്തിന്റെ ശൈലിയും കൊച്ചു ചക്കരച്ചി എന്ന മാവിന്റെ കഥാപ്രാധാന്യവും തന്നെയാണ്. തികച്ചും മാനുഷിക ഭാവമുള്ള ഒരു കഥാപാത്രത്തെ പോലെ മാവിനെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ കാരണം. കുടുംബകാരണവർ പോലെയാണ് മാവിന്റെ അവസ്ഥ. വീട്ടിലെ സാമ്പത്തിക തകർച്ചയിൽ അത് വീട്ടുകാരെ സംരക്ഷിച്ചിരുന്നു. മരം മുറിക്കാൻ ആളുകൾ വരുമ്പോൾ തൻ്റെ ചാവേറുകളെ അയച്ച് അത് ഇല്ലാതാക്കുന്നു. തടിയിൽ പൊത്ത് വീണ് ഏത് സമയത്തും നിലം പൊത്തും എന്ന് എല്ലാവരും വിശ്വസിക്കുമ്പോഴും അത് വീഴുന്നില്ല. നമ്മുടെ തറവാടുകളിൽ തന്നെ കാലിൽ ഉണങ്ങാത്ത വ്രണവുമായി നടക്കുന്ന ഒരു കാരണവരുടെ ചിത്രമാണ് മാവ് നമുക്ക് തരുന്നത്. അതുപോലെ മാവിന്റെ അന്ത്യവും മാനുഷിക ഭാവങ്ങൾ നിറഞ്ഞത് തന്നെയായിരുന്നു. അതീവ ശ്രദ്ധയോടാണ് മാവ് നിലം പൊത്തിയത്. ഇത്തരം മാനുഷിക ഭാവത്തിൽ പൊതിഞ്ഞ ആലങ്കാരികത മുറ്റിയ പ്രയോഗങ്ങളും ശൈലിയും ഉപന്യാസത്തെ വായനക്കാർക്കിടയിൽ കൂടുതൽ ഹൃദ്യമാക്കുന്നു. അടുത്ത് നമുക്ക് നാലാമത്തതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അങ്ങനെ പല പല മാവുകൾ അവരുടെ പ്രത്യേക സ്വാദുകളുമായി ഓടി എത്തുന്നു. പച്ച മാങ്ങ അല്പം ഉപ്പ് ചേർത്ത് കറുമുറ കറുമുറ ചവച്ചു തിന്നാൽ കൊതിയൊലിക്കുന്ന ഉമ്മിനീരിൻ്റെ അതായത് കൊതിയുടെ വേഗം കൊണ്ട് അണകൾ പോച്ചി പോകും. കാലവർഷ കാറ്റുകളും ആ മുത്തശ്ശിയുടെ നിബിടവും ശാമളവുമായ തലമുടികളിൽ കൂടി വിരലോടിച്ച് പോവുക മാത്രം ചെയ്തു, തള്ളിയിട്ടില്ല. ലേഖനത്തിലെ വിവിധ സന്ദർഭങ്ങൾ പരിചയപ്പെട്ടല്ലോ. ഭാഷയുടെ ലാളിത്വവും സൗന്ദര്യവുമുള്ള കൂടുതൽ ഉദാഹരണങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എ പി ഉദയഭാനുവിന്റെ രചനാശൈലിയെ കുറിച്ച് ഉപന്യാസം തയ്യാറാക്കുക. അപ്പൊ നമുക്ക് അതിന്റെ ഉത്തരം നോക്കാം. 10-45 കൊല്ലങ്ങൾക്കപ്പുറത്ത് നിന്ന് അതിന്റെ സ്വാദ് നാക്കിന്റെ അറ്റത്ത് വന്ന് നിറയുന്നു. നാവ് ഉണ്ടായിരുന്നെങ്കിൽ കുടുംബത്തിന്റെ കഥ അവൾ പറയുമായിരുന്നു. അകാലത്തുള്ള ആ കാറ്റും മഴയും കൊച്ചു ചക്കരച്ചിയുടെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടു പോകാൻ പ്രത്യേകം നിയുക്തമായവയായിരുന്നു. എ പി ഉദയഭാനുവിന്റെ രചനാശൈലി വളരെ നർമ്മസ്പർശമുള്ളതാണ്. ലളിതമായ പദങ്ങൾ, ലാളിത്യം നിറഞ്ഞ ശൈലികൾ, സൗന്ദര്യമുള്ള ആശയ പ്രകടനങ്ങൾ എന്നിവയാണ് അദ്ദേഹത്തിന്റെ ലേഖനങ്ങളുടെ പ്രത്യേകതകൾ. ലളിതമായ വിഷയമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത്. കൊച്ചു ചക്കരച്ചി എന്ന ശീർഷകം തന്നെ വായനക്കാരിൽ കൗതുകം ഉണർത്തും. കൊച്ചു ചക്കരച്ചി എന്ന പേരിന്റെ ഔചിത്യവും
കൃത്യമായി ആവിഷ്കരിച്ചിരിക്കുന്നു. വൃക്ഷങ്ങൾ പലതുണ്ടെങ്കിലും വൃക്ഷങ്ങളിൽ വച്ച് വൃക്ഷമായത് മാവ് തന്നെയാണ് എന്ന ആമുഖ വാക്യം തന്നെ ശ്രദ്ധേയമാണ്. വൃക്ഷ ശബ്ദത്തിന്റെ ആവർത്തനം സൃഷ്ടിക്കുന്ന താളം ഗദ്യ ഭാഷയെ കാവ്യാത്മകമാക്കുന്നു. അലങ്കാര ഭംഗി നിറഞ്ഞ ഒട്ടേറെ വാക്യങ്ങൾ, സൂക്ഷ്മ നിരീക്ഷണങ്ങൾ, ലളിത പദങ്ങൾ തുടങ്ങിയവ ലേഖനത്തെ ഹൃദ്യമാക്കുന്നു. അമ്മയും കൊച്ചു ചക്കരച്ചിയും തമ്മിലുള്ള ബന്ധം ലേഖനത്തിൽ അതീവ തന്മയത്വത്തോടെ അവതരിപ്പിച്ചിരിക്കുന്നു. കൊച്ചു ചക്കരച്ചിയുടെ മാനുഷിക ഭാവങ്ങൾ ആവിഷ്കരിക്കുന്നതിലെ ലേഖകന്റെ മിടുക്കും ശ്രദ്ധേയമാണ്. പ്രൗഢമായ വാക്പ്രയോഗങ്ങളിലൂടെ ഒരു മാവിനെ ഇത്ര മാത്രം സൂക്ഷ്മവും രസകരവുമായി വർണ്ണിച്ചിരിക്കുന്നത് അപാരം തന്നെയാണ്. എ പി ഉദയ ഭാനുവിന്റെ വാക്ചാതുര്യത്തിന് ഗാനാത്മകതയും നിറഞ്ഞു നിൽക്കുന്നു.